കുട്ടികളിലെ കൊളസ്ട്രോൾ കാരണങ്ങളും പരിഹാരവും. മുതിർന്നവരിൽ വ്യാപകമായി കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ പ്രമുഖമാണ് ഷുഗറും കൊളസ്ട്രോളുമൊക്കെ. എന്നാൽ കൊളസ്ട്രോൾ എന്നത് ഇന്നത്തെ കാലത്ത് മുതിർന്നവരിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്തൊരവസ്ഥയായി മാറിയിരിക്കുന്നു. ഇന്നത്തെ തിരക്കിട്ട ലോകത്ത് ചെറുപ്പക്കാർക്കിടയിൽ എന്ന പോലെ കുട്ടികൾക്കിടയിലും കൊളസ്ട്രോൾ പിടിമുറുക്കിയിരിക്കുന്നു. കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ കൊളസ്ട്രോൾ നില ഉയരുന്നത് അവർ വളർന്നു വരുന്നതിനനുസരിച്ച് പല ആരോഗ്യ പ്രശ്നങ്ങളും അവർക്ക് സമ്മാനിക്കുന്നു, പ്രത്യേകിച്ച് ഹൃദ്രോഗം. കൊളസ്ട്രോൾ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിൽ നിന്നും കൊളസ്ട്രോൾ വരുന്നു. പൂരിത കൊഴുപ്പും ട്രാൻസ് കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങളും കരളിൻ്റെ കൊളസ്ട്രോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിന് ആവശ്യം വേണ്ട ഒന്നാണ് കൊളസ്ട്രോൾ. പക്ഷേ രക്തത്തിൽ അമിതമായ അളവിൽ കൊളസ്ട്രോൾ കലരുന്നത് നമ്മുടെ ധമനികളുടെ ഭിത്തികളിൽ പറ്റിപ്പിടിക്കുകയും ധമനികളിലെ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. രക്തധമനികൾ ചുരുങ്ങുന്നതിലൂടെ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ട് ഉയർന്ന കൊളസ്ട്രോൾ ഹൃദ്രോഗങ്ങൾക്കും ഹൃദയാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. മുട്ടയുടെ മഞ്ഞ, മാംസം, സീഫുഡ്, പാലുൽപ്പന്നങ്ങൾ എന്നിവ കൊളസ്ട്രോൾ ധാരാളമായി അടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ്. ഇവ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണെങ്കിലും ഈ ഭക്ഷണങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. കുട്ടികളിലെ കൊളസ്ട്രോൾ അളവ് വർദ്ധിക്കുന്നതിന് 3 സാധ്യതാ ഘടകങ്ങൾ പ്രധാനമായുണ്ട്. പാരമ്പര്യം, അതായത് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളിലേക്ക്. ഡയറ്റ്, അമിതവണ്ണം. മിക്ക കേസുകളിലും പാരമ്പര്യമായാണ് കുട്ടികൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ സംഭവിക്കുന്നത്. പ്രമേഹം, വൃക്കരോഗം, ചില തൈറോയിഡ് രോഗങ്ങൾ തുടങ്ങിയ ചില രോഗങ്ങളും കുട്ടികളിലും കൗമാരക്കാരിലും ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു. ലളിതമായ രക്തപരിശോധനയിലൂടെ ചെറിയ കുട്ടികളിൽ കൊളസ്ട്രോൾ പരിശോധിക്കാൻ കഴിയും. ഹൃദ്രോഗത്തിൻ്റെ കുടുംബചരിത്രമുണ്ടെങ്കിലോ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെങ്കിലോ അത്തരമൊരു പരിശോധന നടത്തുന്നത് വളരെ പ്രധാനമാണ്. കുട്ടികളിൽ കൊളസ്ട്രോൾ അളവ് അപകടകരമായി കൂടാതിരിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം ആരോഗ്യകരമായി ഒരു ഡയറ്റ് പിന്തുടരുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക എന്നത് മാത്രമാണ്. മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് ഈ വഴികൾ. പൂരിത കൊഴുപ്പ്, ട്രാൻസ് കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഒരു കുട്ടി കഴിക്കുന്ന മൊത്തം കൊഴുപ്പിൻ്റെ അളവ് ദൈനംദിന മൊത്തം കലോറിയുടെ 30% അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കണം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ബാധകമല്ല. പൂരിത കൊഴുപ്പ് ദൈനംദിന മൊത്തം കലോറിയുടെ 10% താഴെയായി സൂക്ഷിക്കണം. ട്രാൻസ് കൊഴുപ്പ് ഒഴിവാക്കണം. പതിവായി വ്യായാമം ചെയ്യേണ്ടതും പ്രധാനമാണ്. സൈക്ലിംഗ്, ഓട്ടം, നടത്തം, നീന്തൽ എന്നിവ പോലുള്ള എയറോബിക് വ്യായാമങ്ങൾ HDL അളവ്, അതായത് നല്ല കൊളസ്ട്രോൾ ഉയർത്താനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള അപകട സാധ്യത കുറയ്ക്കാനും സഹായിക്കും. കൊളസ്ട്രോൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും സമയത്ത് തന്നെ കണ്ടെത്തി വേണ്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് നയിക്കുന്നതാണ്. കുട്ടികളാണ് നാളെയുടെ പ്രതീക്ഷകൾ. അവർ ആരോഗ്യത്തോടെ വളരട്ടെ. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.